എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട വൈവിധ്യമാർന്ന പരിപാടികളുമായി തെയ്യം പ്രേമികളുടെ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടുകയാണ് കൊടിയേറ്റം എന്ന വാട്സപ്പ് കൂട്ടായ്മ. കടത്തിനാട്ടിലെയും പരിസരങ്ങളിലെയും തെയ്യപ്രേമികളുടെ ഈ കൂട്ടായ്മ തെയ്യവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. തെയ്യവുമായി ബന്ധപ്പെട്ട അറിവുകൾ വളർത്തുക എന്ന ഉദ്ദേശത്തോടെ ലോക്ക്ഡൌൺ കാലത്ത് നടത്തിക്കൊണ്ടിരുന്ന തെയ്യം ക്വിസ്, കടത്തനാട്ടിലെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വീരന്മാരെയും തെയ്യങ്ങളെയും പരിചയപ്പെടുത്തുന്ന പൊലിക, തെയ്യം അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, സംവാദങ്ങൾ, കൊടിയേറ്റം കുടുംബാംഗങ്ങളുടെ സർഗശേഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തിറനോട്ടം, എന്റെ തെയ്യക്കാഴ്ചകൾ, കടത്തനാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും കനലാടിമാരെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഉരിയാട്ട്, കടത്തനാട്ടിലെയും പരിസരങ്ങളിലെയും തെയ്യക്കാവുകളെ കുറിച്ചുള്ള കാവറിവ്, മൺമറഞ്ഞു പോയ തെയ്യക്കുലപതികളുടെ സ്മരണകൾ ഉണർത്തുന്ന കൊടിയേറ്റം വന്ദനം, കൂടാതെ തെയ്യത്തിനുവേണ്ടി ജീവിതം ഹോമിച്ച പാതിവഴിയിൽ വീണുപോയ പ്രിയ കനലാടിമാർക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ കൊടിയേറ്റം കൈത്താങ്ങ് എന്നിവയെല്ലാം ഇവരുടെ ഗ്രൂപ്പിന്റെ പ്രത്യേകതകളാണ്. നിരവധി കോലധാരികളും വാദ്യക്കാരും തെയ്യപ്രേമികളും മറ്റും അടങ്ങുന്ന ഈ ഗ്രൂപ്പ് കോവിഡ് കാലത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന തെയ്യക്കാഴ്ചകൾക്കായി കാത്തിരിക്കുന്ന തെയ്യപ്രേമികൾക്കും കോലധാരികൾക്കും പുതുപ്രതീക്ഷയാവുകയാണ്. കടത്തനാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും തെയ്യപ്രേമികളുടെ കൂട്ടായ്മയാണ് കൊടിയേറ്റം വാട്സപ്പ് ഗ്രൂപ്പ്. ഏകദേശം 4 വർഷത്തിലധികമായി ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. തെയ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുവേ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുകളെന്ന് പറഞ്ഞാൽ വെറും ചർച്ചകൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ തെയ്യത്തോടെ എങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന രീതിയിലുള്ള പരിപാടികളും മറ്റുമാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ സംഘടിപ്പിച്ചു പോകുന്നത്. കൊടിയേറ്റം ഗ്രൂപ്പ് നടത്തുന്ന ഒരു പരിപാടിയാണ് കാവറിവ്. കടത്തനാട്ടിലെയും പരിസരങ്ങളിലെയും കാവുകളെ കുറിച്ച് അറിയുകയും അതിൻ്റെ പ്രത്യേകതകളൊക്കെ അറിയുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കാവറിവ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പൊതുവേ കാവിൽ പോയി തെയ്യം കണ്ടുപോരുക എന്നതിലുപരിയായിട്ട് കാവിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ കാവിൽ എന്തൊക്കെയാണ് പ്രാധാന്യമെന്ന് പലരും അറിയില്ല. അപ്പോൾ അതിനൊരു പ്രാധാന്യം നൽകുക എന്നൊരു അർത്ഥത്തിലാണ് കാവറിവ് എന്ന പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പൊലിക എന്നൊരു പരിപാടി. കടത്തനാട്ടിൽ തന്നെ വീരയോദ്ധാക്കൾ, അതായത് ചരിത്രത്തിൽ തന്നെ പ്രാധാന്യം ലഭിക്കാത്ത വീരയോദ്ധാക്കളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പൊലിക പോലുള്ള പരിപാടികൾ നടത്തിയത്. മറ്റൊന്നാണ് കൊടിയേറ്റം കൈത്താങ്ങ്, അതായത് തെയ്യത്തിന് വേണ്ടി ജീവിതം ഹോമിച്ച് പാതിവഴി തളർന്നുപോയ കല്ലാടിമാരെ സഹായിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കൊടിയേറ്റം കൈത്താങ്ങ് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സ്വീകരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരുപാട് പേര് അതിനുവേണ്ടി സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ കല്ലാടിമാരെ ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് സഹായിക്കാനും സാധിച്ചിട്ടുണ്ട്. അർജുൻ പി എൻ, റിബിൻ രവീന്ദ്രൻ, സുമേഷ് മണിയൂർ, നിതിൻ എസ് മോഹൻ, രജീഷ് രാമകൃഷ്ണൻ, അർജുൻ പി കെ, അമർജിത് കോമത്ത, മുത്തു തട്ടാർത്ത് എന്നിവരാണ് ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻമാർ. കൊടിയേറ്റം വാട്സപ്പ് കൂട്ടായ്മയുടെ ഉദ്ദേശം വെറുതെ, നേരത്തെ അർജുൻ മാഷ് പറഞ്ഞ പോലെ, വെറുതെ ഒരു ചർച്ച നടത്തി പോവാന്നുള്ളതല്ല. ഈ തെയ്യം നടക്കുന്ന കാവുകൾ, ആ കാവുകളെ പറ്റിയിട്ടുള്ള അറിവുകൾ പുറംലോകത്തേക്ക് എത്തിക്കുക, ആ കാവുകളിൽ തെയ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന കല്ലാടിമാരെ നമ്മളെ നാട്ടിൽ എല്ലാവരെയും അറിയിക്കുക, അതോടൊപ്പം അവരനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും, പിന്നെ അതിൽ കുറേ കഷ്ടതകൾ അനുഭവിക്കുന്ന കുറേ കല്ലാടിമാരുണ്ട്, അവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള പലവിധ ഉദ്ദേശങ്ങളാണ് നമ്മൾ കൊടിയേറ്റം ഗ്രൂപ്പിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നടത്തിയത്, ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം നടത്തിയത് ഒരു ക്വിസ് പരിപാടിയായിരുന്നു. തെയ്യമായിട്ട് ബന്ധപ്പെട്ടൊരു 350 ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചു കഴിഞ്ഞു. ഓരോ ദിവസവും 10 ചോദ്യങ്ങൾ വെച്ചിട്ട്, അപ്പോൾ അത്ര ഒരു അറിവ് കൈമാറ്റുന്ന ഒരു പരിപാടി ആദ്യം നടത്തി. അതിനുശേഷം നമ്മൾ ഉരിയാട്ട് എന്ന് പറഞ്ഞിട്ട് ഈ കാവുകളിൽ തെയ്യം ചെയ്യുന്ന കല്ലാടിമാരെ, കടത്തനാട്ടിലെ കല്ലാടിമാരെ പുറംലോകത്തേക്ക് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏകദേശം 20 എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞു. 20 എപ്പിസോഡുകളിലായിട്ട് 21 കല്ലാടിമാരെ നമ്മൾ കൊടിയേറ്റം ഗ്രൂപ്പിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ നമ്മൾ പുറംലോകത്ത് എത്തിച്ചു കഴിഞ്ഞു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.